അസ്സലാമു അലൈക്കും. ഞാൻ സ്വാലിഹ. അപ്പോൾ എൻ്റെ സ്പെറീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, കപ്പ് കേക്ക് എങ്ങനെ ഓവൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ടോ പാനിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ടോ ഒരു ജസ്റ്റ് സ്റ്റീമർ, സിമ്പിൾ സ്റ്റീമറിൽ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അതും എന്ത് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ സിമ്പിൾ പേപ്പർ കപ്പിലാണ്, നമ്മൾ ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ഈ ഒരു മെത്തേഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മൈദയിലേക്ക് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് ആഡ് ചെയ്യുക. 1 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൈദ അരിക്കുക. അരിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കില്ലേ, ആ ഇങ്ങനെ തന്നെ ഇങ്ങനെ അരിക്കുക. 3 തവണ എങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം ഈ മൈദ. ഇത് നമ്മൾ ചെയ്യുന്നത്, ഈ മെത്തേഡ് ചെയ്യുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീമർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി കേക്ക് ഉണ്ടാക്കുന്ന പേപ്പർ കപ്പിൽ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുക. ബട്ടർ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം അത് മാറ്റി വെക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ട, അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് മുട്ട ബീറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനാ പാടുള്ളൂ. ഇനി 1 ടീസ്പൂൺ വനില എസൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ വനില എസൻസ് ചേർത്താൽ നമുക്ക് ഈ മുട്ടേൻ്റെ ഒരു സ്മെല്ല് പോയി കിട്ടും. എനിക്ക് നല്ലോണം ബീറ്റ് ചെയ്യുക, ഒരു ഫ്ലഫി ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഫ്ലഫി ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ടത് എന്ത് നല്ല മെല്ലെ ഇളക്കുവാണ് ചെയ്യേണ്ടത്, കുത്തി ഇളക്കാൻ പാടില്ല, അത് ബാറ്ററിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലോണം അത് ഇളക്കുന്ന രീതിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ ആഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായി ഇളക്കുക, മെല്ലെ ഇളക്കിയാൽ മതി. അതിനുശേഷം കട്ട് ചെയ്യാൻ തോന്നിയാൽ നമുക്ക് കുറച്ച് പാലൊഴിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് യൂസ് ചെയ്യേണ്ടത്, ഫ്രിഡ്ജിൽ നിന്നുള്ളതല്ല. അതുപോലെ തന്നെ നേരത്തെ എടുത്ത മുട്ടയും റൂം ടെമ്പറേച്ചറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ മെല്ലെ മെല്ലെ ഇളക്കി ശരിയാക്കി ഒരു സോഫ്റ്റ് രീതിയിലായ ശേഷം നമ്മളിത് പേപ്പർ കപ്പിലേക്ക് ഒഴിക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി, കാരണം പൊന്തി വരുന്നതാണല്ലോ. അപ്പോൾ ഒരു പകുതി, ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. അപ്പോൾ ഒഴിക്കുന്ന നേരം ശ്രദ്ധിച്ചൊഴിക്കുന്നതാണ് നല്ലത്, എവിടെയും മറിയാണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിക്കാം. ഞാൻ തിരക്കിട്ട് ഒഴിച്ചിട്ട് അവിടെ ഇവിടെ ലായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാൻ നല്ലത്, നമ്മൾ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റ് ഗ്ലാസ്സുകളും ചെയ്ത ശേഷം നമുക്ക് സ്റ്റീമറിലേക്ക് എടുത്തു വെക്കാം. എനിക്കത് ക്ലോസ് ചെയ്യാം. 1 10 മിനിറ്റ് ശേഷം കഴിഞ്ഞ ശേഷം നമുക്കിതൊന്നും കൂടി ഓപ്പൺ ആയിട്ട് റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഏകദേശം നല്ല ഫ്ലഫി ആയിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കത്തിയെടുത്ത് കുത്തി നോക്കിയാൽ മതി. എന്ത് പറ്റുന്നില്ലെങ്കിൽ അത് റെഡിയായി നടത്തം. അപ്പോൾ ഇപ്പോൾ കത്തിയിൽ പറ്റുന്നില്ല, അപ്പോൾ റെഡിയായി. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുത്ത ശേഷം വേണമെങ്കിൽ ഡെക്കറേറ്റ് എല്ലാം ചെയ്യാം. പക്ഷേ തണുത്ത ശേഷം മാത്രം നമ്മൾ ആ കപ്പിൽ നിന്ന് ഇങ്ങനെ കേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും കേക്കിൽ ഉണ്ടാക്കുന്നതല്ല അറിയാം, പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഫാനില്ല, ഓവൺ ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ചെറിയ സ്റ്റീമർ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു കപ്പ് കേക്കാണ്. സ്റ്റീമറും പിന്നെ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കപ്പ് കേക്കാണ്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കപ്പ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം.
കാലത്തിപ്പ എല്ലാവർക്കും കേക്കെല്ലാം ഉണ്ടാക്കുന്ന അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു മെത്തേഡ് പറഞ്ഞേ ഉള്ളൂ. ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് വീട്ടിലുള്ള കപ്പ് കേക്ക്. അപ്പം ഇതിപ്പോ ഓവൺ ഇല്ലാത്തവർക്ക്, പാൻ ഇല്ലാത്തവർക്ക്, പാൻ എല്ലാവർക്കും ഉണ്ടാവും, ഐ മീൻ ഓവൺ ഇല്ലാത്തവർക്ക് ഇതെല്ലാം ഈസി ആയിരിക്കും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ്. എന്റെ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം കപ്പ് കേക്ക് എല്ലാം റെഡിയാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.